നമസ്കാരം ജ്യോതിഷത്തിലെ കാണാപ്പുറങ്ങൾ തേടുന്ന പ്രണവത്തിലേക്ക് എല്ലാ മാന്യപ്രേക്ഷകർക്കും സ്വാഗതം ഇന്ന് നമ്മൾ പറയുന്നത് വിശാഖം നക്ഷത്രം തുലാൻ രാശിയിലുള്ള വിശാഖം മുക്കാൽ നക്ഷത്രത്തിൽ ജനിച്ച സ്ത്രീകൾക്ക് സ്വയം പൊരുത്തം നോക്കുന്നതിനുള്ള പൊരുത്തശോധനയാണ് തുലാൻ രാശിയിൽ വരുമ്പോൾ ശുക്രനാണ് അധിപനായിട്ട് വരുന്നത് വിശാഖം മുക്കാലും കാലുമായിട്ട് മുറിയുന്നുണ്ട് ഇപ്പോൾ തുലാൻ രാശിയിൽ മുക്കാൽ അസുരഗണമാണ് പുരുഷയോനി നക്ഷത്രമാണ് ഇപ്പം സ്ത്രീകൾക്ക് നോക്കുമ്പോൾ പുരുഷയോനിയിൽ പിറന്ന സ്ത്രീകൾ സ്ത്രീയോനിയിൽ പിറന്ന പുരുഷന്മാരെ വിവാഹം കഴിക്കാൻ പാടില്ല എന്നൊരു സത്യം അറിയണം ഓപ്പോസിറ്റ് യോനിയെ കെട്ടാൻ പാടുള്ളൂ എന്ന് പറയുമ്പോൾ തന്നെ നമ്മൾ പറയുന്ന പൊരുത്തവും മറ്റുള്ളവർ പറയുന്ന പൊരുത്തവും തമ്മിൽ ഒത്തിരി വ്യത്യാസമുണ്ട് നമ്മുടെ ജീവിതം നമുക്കായിട്ട് ഉപയോഗിക്കണമെന്നുണ്ടെങ്കിൽ കൃത്യമായ പൊരുത്തശോധന നിങ്ങൾ ഫോളോ ചെയ്ത് പോകണം അല്ലാതെ കണ്ട് ഇതിലൊന്നും കാര്യമില്ല എന്ന് പറയുന്ന വിഡിത്തം അത് നമ്മുടെ ജീവിതം തന്നെ തകർച്ചയിൽ എത്തിക്കും എന്ന സത്യം കൂടി അറിയണം ഇപ്പം വിശാഖം മുക്കാൽ തുലാൻ രാശിയിൽ ജനിച്ചവർക്ക് സ്ത്രീകൾക്ക് ചേരുന്ന ആളുകളെ കുറിച്ചാണ് ആദ്യം പറയുന്നത് വിശാഖം കാല് ചേരില്ല കാരണം ഒരേ നാൾ കിട്ടിയാൽ ഒറ്റ നാൾ അമർന്നു വാഴും എന്നാണ് കണക്ക് അനിഴം സ്ത്രീവനി നക്ഷത്രമായതുകൊണ്ട് ഒഴിവാക്കുന്നു ഏജ് കടന്നവർക്ക് എടുക്കാം തൃക്കേട്ട നക്ഷത്രം മൂന്നാളായതുകൊണ്ട് ഒഴിവാക്കുന്നു ധനുരാശിയിലുള്ള മൂലം പൂരാടം ഉത്രാടം കാല് മൂന്നാംകൂറായതുകൊണ്ട് ഒഴിവാക്കുന്നു കാരണം തുലാൻ രാശിയും അതേപോലെ തന്നെ ധനുരാശി മൂന്നാംകൂറാണ് അതുകൂടാതെ ശത്രുനാഥന്മാർ തമ്മിലുള്ള കെട്ടും അതുകൊണ്ട് ഒഴിവാക്കുക മകരൻ രാശിയിലുള്ള ഉത്രാടം മുക്കാൽ പുരുഷോനി നക്ഷത്രമാണ് നല്ല രീതിയിൽ ചേരും അപ്പോൾ ഇവിടെ സ്ത്രീ ദീർഘപ്പൊരുത്തമില്ല എന്നുള്ള മണ്ടത്തരത്തിന് കാതോർത്ത് നിൽക്കാതിരിക്കുക അതേപോലെ തിരുവോണം നക്ഷത്രവും പുരുഷോനി നക്ഷത്രമാണ് നല്ല രീതിയിൽ ചേരുന്നതാണ് മകര രാശിയുള്ള അവിട്ട നക്ഷത്രം സ്ത്രീവനി നക്ഷത്രമായതുകൊണ്ട് മാത്രം ഒഴിവാക്കുന്നു നമുക്ക് ഏജ് കടന്നിട്ടുണ്ടെങ്കിൽ തീർച്ചയായിട്ടും എടുക്കാവുന്നതാണ് കുംഭൻ രാശിയിലുള്ള അവിട്ടൻ രണ്ടാം ഭാഗം ചതയം ഇതും സ്ത്രീയോനി നക്ഷത്രമായതുകൊണ്ട് ഒഴിവാക്കുന്നു ഏജ് കടന്നവർക്ക് എടുക്കാം കുംഭൻ രാശിയിലുള്ള പൂരോട്ടാതി മുക്കാൽ നാളായതുകൊണ്ട് അത് പുരുഷോനി നക്ഷത്രമാണ് പക്ഷേ നാളായതുകൊണ്ട് നമ്മൾ ഒഴിവാക്കുന്നു മീനൻ രാശിയുള്ള പൂരിട്ടാതി കാല് അതും അനുജന്മനാളാണ് അതുകൊണ്ട് ഒഴിവാക്കുന്നു ഉത്രട്ടാദിയും രേവതിയും സ്ത്രീയോനി നക്ഷത്രങ്ങളായതുകൊണ്ടും അതുകൂടാതെ ഷഷ്ടാഷ്ടമവും അഷ്ടമ ഷഷ്ടവും ശത്രുനാഥന്മാർ തമ്മിലുള്ള കെട്ട് നടക്കുന്നതുകൊണ്ടും നമ്മൾ ഒഴിവാക്കുന്നു പൂരിട്ടാതി കാലം അങ്ങനെ തന്നെ മേടൻ രാശിയിലുള്ള അശ്വതിയും ഭരണിയും പുരുഷവേനി നക്ഷത്രമാണ് നല്ല രീതിയിൽ ചേരുന്ന നക്ഷത്രമാണ് ധൈര്യമായിട്ട് എടുക്കാവുന്നതാണ് മേടൻ രാശിയുള്ള കാർത്തികകാല് സ്ത്രീയോനി നക്ഷത്രമായതുകൊണ്ട് ഒഴിവാക്കുന്നു ഏജ് കടന്നിട്ടുള്ളവർക്ക് എടുക്കാവുന്നതാണ് അല്ലാത്തവർ ഒഴിവാക്കുക ഇടവൻ രാശിയിലുള്ള കാർത്തികമുക്കാൽ രോഹിണി മകേരം ആദ്യ ഭാഗം ചേർന്ന രണ്ടേറെ നക്ഷത്രങ്ങൾ ഒരു കാരണവശാലും എടുക്കരുത് ഷഷ്ടാഷ്ടമവും അഷ്ടമ ഷ്രേഷ്ഠവും അതുകൂടാതെ സ്ത്രീയോനി നക്ഷത്രവുമാണ് അതുകൊണ്ട് ഒഴിവാക്കുക മിഥുനൻ രാശിയിലുള്ള മകേരൻ രണ്ടാം ഭാഗം തിരുവാതിര പുണർദ് ഇതെല്ലാം ഈ രണ്ടേകാല നക്ഷത്രങ്ങൾ സ്ത്രീവനി നക്ഷത്രങ്ങളാണ് പുണർ നക്ഷത്രം അനുജന്മനാളുമാണ് അപ്പോൾ അതുകൊണ്ട് പുണർദ്ദുകാരനക്ഷരക്കുക ഒഴിവാക്കുക മറ്റ് നക്ഷത്രം മകേരി രണ്ടാം ഭാഗവും തിരുവാതിരയെ സ്ത്രീവനി നക്ഷത്രമായതുകൊണ്ട് ഒഴിവാക്കുന്നു ഏജ് കടന്നവർക്ക് എടുക്കാം അല്ലാത്തവർ ഒഴിവാക്കുക കർക്കിടകൻ രാശിയുള്ള പുണർദ്ദങ്കാൽ അനുജന്മനാളായതുകൊണ്ട് ഒഴിവാക്കുക പൂവയവും ആയില്യവും പുരുഷോനി നക്ഷത്രങ്ങളാണ് നല്ല രീതിയിൽ എടുക്കാവുന്നതാണ് ചിങ്ങൻ രാശിയിലുള്ള മകം പുരുഷോണി നക്ഷത്രമാണ് പൂരം സ്ത്രീവോണി നക്ഷത്രമാണ് ഉത്രം കാല് പുരുഷോണി നക്ഷത്രമാണ് എന്നിരുന്നാലും ഈ രണ്ടേകാല നക്ഷത്രങ്ങൾ ഒരു കാരണവശാലും എടുക്കരുത് മൂന്നാംകൂറ് സംഭവിക്കും അതുകൂടാതെ ശത്രുനാഥന്മാർ തമ്മിലുള്ള കെട്ട് നടക്കും നമുക്ക് സ്ത്രീ ദീർഘപുരുത്തമല്ല രണ്ട് നിന്നും അതായത് പുരുഷൻ്റെ നിന്നും സ്ത്രീടെ നിന്നും ഒരു കാരണവശാലും മൂന്നാംകൂറ് സംഭവിക്കാൻ പാടില്ല കന്നിരാശിയിലുള്ള ഉത്രം മുക്കാൽ പുരുഷോണി നക്ഷത്രമാണ് നല്ല രീതിയിൽ ചേരുന്ന നക്ഷത്രമാണ് അത്ത നക്ഷത്രം സ്ത്രീയോണി ആയതുകൊണ്ട് മാത്രം ഒഴിവാക്കുന്നു ഏജ് കടന്നവർക്ക് എടുക്കാം ചിത്തിര കന്നിരാശിയുള്ള ചിത്തിര ആദ്യ ഭാഗവും തുലാൻ രാശിയുള്ള ചിത്തിര രണ്ടാം ഭാഗവും ഒരു കാര്യനക്ഷരം എടുക്കരുത് മുന്നാളാണ് മുന്നാൾ വന്നു കഴിഞ്ഞാൽ കലഹം ഒഴിയുകയില്ല അതുകൊണ്ട് ഒഴിവാക്കുക അതുകൂടാതെ സ്ത്രീയോനി നക്ഷത്രമാണ് തുലാൻ രാശിയിലുള്ള നക്ഷത്രം പുരുഷോനി നക്ഷത്രമാണ് നല്ല രീതിയിൽ ചേരുന്ന നക്ഷത്രമാണ് അപ്പോൾ ഇങ്ങനെയാണ് കൃത്യമായിട്ടുള്ള പൊരുത്തം നിങ്ങൾ നോക്കുകയാണെങ്കിൽ തീർച്ചയായിട്ടും നമുക്ക് പിന്നീടുള്ള കാലഘട്ടമെല്ലാം ജീവിതം നല്ല രീതിയിൽ ഉപയോഗിച്ച് തീർക്കാൻ സാധിക്കും എന്ന സത്യം കൂടി അറിയുക ഇന്നത്തെ പ്രണവം ഇവിടെ പൂർണ്ണമാകുന്നു നന്ദി നമസ്കാരം